വിജേട്ടാ, നമസ്കാരം. ഇന്നലെ മുതൽ കേരളക്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചെലവഴിച്ചു എന്ന് പറയപ്പെടുന്ന തുകയുടെ കണക്കാണ്. അപ്പോൾ ഈ തുകയുടെ കണക്ക് ചെലവഴിച്ചതാണ് എന്ന് പറഞ്ഞ് രാവിലെ വാർത്തകൾ വരുന്നു. ഈ വാർത്തകൾ വരുന്നതിന് മുമ്പ് സുരേഷ് ഗോപി ആക്രമിക്കാനായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു. സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് കേന്ദ്ര സഹായം വൈകുന്നത്? അപ്പൊ സുരേഷ് ഗോപി പറയുന്നു, അത് നിങ്ങൾ പിണറായി വിജയനോട് പോയി ചോദിക്കൂ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഈ പുള്ളിക്കാരൻ്റെ ഒരു പ്രശ്നം എന്താ വിചാരിച്ചാ, അതായത് പുള്ളിക്കാരനൊന്നും അങ്ങോട്ട് തുറന്നു പറയത്തില്ല. പുള്ളിക്കാരൻ പറഞ്ഞത് പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കൂ എന്ന് പറയുന്നു. അത് ഏഷ്യാനെറ്റ് വാർത്ത കൊടുത്തിരിക്കുന്നത് വിചിത്രവാദവുമായി പിണറായി. അതെങ്ങനെ അല്ല സുരേഷ് ഗോപി, അതെങ്ങനെയാണ് വിചിത്രവാദമാകുന്നത്? എനിക്ക് മനസ്സിലാകുന്നു, ഇതെങ്ങനെയാണ് വിചിത്രവാദമാകുന്നത്? അത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ, എന്തുകൊണ്ടാണ് കേന്ദ്ര സഹായം വൈകുന്നത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞാൽ അതെങ്ങനെ വിചിത്രവാദമാണ്? ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സുരേഷ് ഗോപി അറിയാലോ, സുരേഷ് ഗോപി മറ്റേ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു കയ്യിൽ ഒരു കൊടിയുമായിട്ട് നടന്നു വരുന്ന ഒരു ചിത്രം ട്രോള്, അതിഭീകരമായിട്ട് ട്രോൾ ചെയ്യപ്പെട്ടു. അപ്പൊ ഈ ഇടയ്ക്ക് മനോരമ കോൺക്ലേവിൽ ഇരുന്നപ്പോ സുരേഷ് ഗോപി പറയുന്നു, അത് എന്റെ കയ്യിൽ ഒരു കുട്ടി തന്നതാണ്. ആ കുട്ടി തന്ന ആ കൊടി അത് ചുരുട്ടിക്കൊണ്ടു വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേ? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടിയും ചുരുട്ടി കശത്തിന്റെ ഇടയിൽ വെച്ചോണ്ട് വന്നെന്ന് പറഞ്ഞു, അതിലും വലിയ വിഷയമാവില്ലേ എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യൻ പല കാര്യങ്ങളും പ്രതികരിക്കുന്നത് ഒന്നും തുറന്ന് പ്രതികരിക്കില്ല. പുള്ളിയുടെ ഭാഗത്താണ് എന്താണ് ന്യായം എന്ന രീതിയിൽ, അല്ലെങ്കിൽ തന്റെ കയ്യിൽ പോയിന്റ്സ് ഉണ്ട് എന്നുള്ളത് പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. അപ്പൊ സുരേഷ് ഗോപിക്കെതിരെ ഇന്നലെ വാർത്ത കൊടുത്ത ശേഷം മാധ്യമങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്തില്ല. കാരണം എന്താ അറിയോ, ഇന്നലെ ഒരു രേഖ പുറത്തു വന്നിട്ടുണ്ട്, അത് നമ്മുടെ ഹൈക്കോടതിയാണ് പുറത്തുവിട്ടത്. ഹൈക്കോടതി ഈ വയനാട് ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കേസിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ദുരന്തത്തിനായി ചെലവഴിക്കാൻ കൊടുത്ത തുക, ഇതാണ് അതിന്റെ സംക്ഷിപ്ത രൂപം. അത് മാധ്യമങ്ങൾ ആഘോഷിച്ചു. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ. ഇവിടെ നമുക്കൊരു മൃതദേഹം സംസ്കരിച്ച് പലവിളി അടിയന്തരം നടത്തി സഞ്ജീവനവും കുളിയും എല്ലാം കഴിയണമെങ്കിൽ ആവത്തല്ലേ 75,000 രൂപ. അപ്പോ 75,000 രൂപ ബെയിലി പാലത്തിന്റെ അടിയിൽ കല്ല് പാകാനായിട്ട് 1 കോടി, അവിടെ വരുന്ന വണ്ടിക്ക് എണ്ണ അടിക്കുക 7 കോടി, ജനറേറ്റർ എന്ന് 10 കോടി, അങ്ങനെ വായി തോന്നണ കണക്കെല്ലാം എടുത്തിട്ട് അപ്പൊ രാവിലെ മാധ്യമങ്ങൾ ഇത് പൊരിച്ചു. അപ്പൊ സുരേഷ് ഗോപിയുടെ വാർത്തയൊന്നും വാങ്ങി. രണ്ടാമത്തെ കാര്യം, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി, ഇത് പ്രചരിക്കുന്ന കള്ളക്കണക്കാണെന്ന്. കൈരളി പീപ്പിൾ അപ്പോഴേ വാർത്ത അടിച്ചു, മാധ്യമങ്ങൾ വ്യാജമാണ് പറയുന്നത് മാപ്പ് പറയണമെന്ന്. ഇടക്കിടക്ക് കൈരളി പീപ്പിൾ പാർട്ടി ചാനലാണ് എന്ന ആ സ്വഭാവം കാണിക്കുന്നുണ്ട്, മാധ്യമധർമ്മത്തിൽ നിന്നൊക്കെ വിചരിച്ച് മാപ്പ് പറയണമെന്ന് മാധ്യമം. അപ്പോ മുഖ്യമന്ത്രി വന്നിട്ട് പറഞ്ഞത് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്, ഇത് അടിയന്തര സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിലെ ഭാഗങ്ങളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, കേന്ദ്രത്തിന് അടിയന്തര സഹായമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇതാണ്. അതായത് ഒരു DYFI അവിടെ വന്നിട്ടുണ്ടല്ലോ, മറ്റേ അടിയന്തര സഹായത്തിന് എന്താണ് സഹായിക്കാൻ എന്ന് പറഞ്ഞ് DYFIയുടെ തുണിത്തരങ്ങളൊക്കെ ഇട്ട് ബാക്കിലെ DYFIന്ന് അടിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവര് എന്താണ് പബ്ലിസിറ്റി ചെയ്താണ് വരുന്നത്. അപ്പോ അവിടെ വരുന്ന അവരാണ് വോളണ്ടിയർ. ആ വോളണ്ടിയർക്ക് കൊടുക്കാനുള്ള കിറ്റ് 2.97 കോടി, 3 കോടി വെച്ചു. അതില് ഒരാൾക്ക് 6,000 രൂപയുടെ സാധനങ്ങൾ, ഒരു റെയിൻകോട്ട്, ഗംബൂട്ട്, ഒരു ടോർച്ച്, പിന്നെ വേറെന്തോ ഒരു ചെറിയ സാധനം, ഒരു കുട, ഇത് ഇത്രയും 4 സാധനങ്ങൾ കൂടെ 6,000 രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടേക്കുന്നത്. നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടെ 150 രൂപയുടെ റെയിൻകോട്ട് ഇട്ടുകൊണ്ടാണ്. അപ്പോഴാണ് ഇവന്മാർക്ക് 6,000 രൂപയുടെ കുട. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഈ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും അതിലൊരു മാന്യത വേണ്ടേ? ഇപ്പോ ഞാൻ പറയുകയാണ്, ഞാൻ കേരളത്തിന് കിറ്റിന്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ട് കൊടുക്കണം, എന്റെ വീട്ടിൽ ഒരു പാക്കറ്റ് പപ്പടം 5,000 രൂപ, 1 കിലോ അരി 10,000 രൂപ എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് കേന്ദ്രം ഇത് തരുമോ? അപ്പൊ ഈ കള്ളക്കണക്കൊക്കെ എഴുതി അങ്ങോട്ടേക്ക് പോയി നമ്മുടെ നാടിനെ മുടിപ്പിക്കാൻ നടത്തുന്ന ഒരു ശ്രമം, പോട്ടെ ഈ പൈസ കേന്ദ്രം തന്നെന്ന് വെച്ചോളൂ, ഈ പൈസ തന്നു കഴിഞ്ഞാൽ ഇതവർ കൊടുക്കാൻ പോകുന്നുണ്ടോ? എന്റെ രണ്ടാമത്തെ ചോദ്യം അതാണ്, ഇതവര് കൊടുക്കാൻ പോകുന്നുണ്ടോ? കാരണം വസ്ത്രം വാങ്ങി അവിടെ ഉള്ളവർക്ക് വസ്ത്രം കൊടുക്കാൻ 11 കോടി എന്നാ പറഞ്ഞത്. കേരളക്കര ആകെ അവിടെ ഉള്ള ആൾക്കാർക്ക് വസ്ത്രവും ഭക്ഷണവും അയച്ചു കൊടുത്തിട്ട് അവരിനി വേണ്ട മതി എന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് അത്രയും വസ്ത്രവും ഭക്ഷണവും കൊണ്ട് അവരെ വീർപ്പ് മുട്ടിച്ചിട്ടുണ്ട് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന ആൾക്കാർ. എന്നിട്ടാണ് സർക്കാർ, അപ്പൊ ഈ പൈസ കിട്ടിയെന്നേ വെച്ചോ, ഇപ്പൊ ഇത് നിങ്ങൾ ആ ഒരു എസ്റ്റിമേറ്റ് ആണ് നിങ്ങൾ ഇട്ട് കൊടുത്തത്, ഈ പൈസ കിട്ടിയെന്ന് വെച്ചോ, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ തുക എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഈ മുഴുവൻ കള്ളത്തരമാണെന്നുള്ളത് പറയാതിരിക്കാൻ മതി. ബിജുചേട്ടന്റെ പ്രതികരണം. നമ്മുടെ ഈ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ, അത് അവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സോഷ്യൽ മീഡിയ ഇത്രത്തോളം ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് പഴയതുപോലെ കുത്തിത്തിരിപ്പ് ഒരു കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാക്കിവിടുന്ന ഒരു സംഭവം നടക്കില്ല. ഈ വയനാട് ദുരന്തം ഉണ്ടായ സമയം മുതൽ ഇത് കേന്ദ്രത്തിന്റെ തലയിൽ ഇടുന്നതിന് വേണ്ടിയിട്ട്
വലിയ ശ്രമം. ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ എത്തിയില്ല, എന്തുകൊണ്ട് എത്തിയില്ല, കേന്ദ്ര സഹായം എത്തിയില്ല, അങ്ങനെ വലിയ രീതിയിൽ വാർത്തകൾ. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പി ആർ വർക്കൊന്നും ഇല്ലാതെ അതൊരു കേന്ദ്രമന്ത്രി രാവിലെ പണിയെടുക്കുന്നുണ്ടായിരുന്നു, ഒരു ഫോട്ടോയും വന്നില്ല. മന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹത്തിനൊക്കെ നമിക്കണം, പറ്റുമെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് തൊഴണം ഇമാരൊക്കെ. കാരണം ഇവിടുന്ന് ഒരു മന്ത്രി പോലും അവിടെ എത്താത്തപ്പം അദ്ദേഹം മുണ്ടും മുടകെ കുത്തി ഗംബൂട്ട് വിട്ട് ചെളിയിലൂടെ, കാരണം ആ ഒരു രീതിയിൽ ആ ബുദ്ധിമുട്ടുകളിൽ വളർന്നൊരു മനുഷ്യനാണ് അവിടെ ഉണ്ട്. അത്രയും ദിവസം ഒരൊറ്റ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് വാർത്ത ചെയ്തില്ല. ബെരലെണ്ണാവുന്നതിന്റെ ഓൺലൈൻ ചാനലുകളും വലതുപക്ഷത്തിന് അഭിമുഖ്യമുള്ള ചില ചാനലുകൾ ഒഴിച്ച ഒരു മാധ്യമം അത് വാർത്ത ചെയ്തില്ല. ജോർജ് കുര്യൻ അങ്ങനത്തെ വാർത്തകൾ ആഗ്രഹിക്കുന്നില്ലാത്തൊരു മനുഷ്യനാണ്, കാരണം അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം പോലും ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണ്. അതാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം. ഇന്നലെ ഇനി അതിനുശേഷം അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ധനുഷ് പറഞ്ഞതുപോലെ DYFA മാത്രമല്ല, SDPI ഉണ്ടായിരുന്നു, മറ്റുള്ളവരും മുഖ്യധാരാ മാധ്യമങ്ങളിൽ കാണിക്കുന്ന SDPIയുടെ ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെയാണ് ഇപ്പോഴും ഫയൽ മിഷ്യൻസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സേവാഭാരതി ഉണ്ടായിരുന്നു, മറ്റ് യുവമോർച്ച ഉണ്ടായിരുന്നു, അവരെ ആരെയും കാണിക്കുന്നത്. അതാണ് നമ്മുടെ വൺ സൈഡ് ഉള്ള മാധ്യമ പ്രവർത്തനം. മുൻപൊക്കെ മാധ്യമങ്ങൾ പറയുന്നവർ മന്ത്രിയാകുന്ന കാലഘട്ടം കേരളത്തിലടക്കം ഉണ്ടായിരുന്നു. മാതൃഭൂമിയും മനോരമയും മന്ത്രിസഭാ വികസനത്തിന് മുമ്പോ അല്ല മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പോ എഴുതും ഇന്ന ആള് മന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന്, ഉടനെ വലിയ ചർച്ചയാവും. അത് പത്രത്തിന്റെ കാലത്ത് നിന്ന് പിന്നെ നമ്മൾ വിഷ്വൽ മീഡിയയിലേക്ക് വന്നു, ഇപ്പൊ ഡിജിറ്റൽ മീഡിയയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇന്നലെ രാവിലെ സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രസ്താവന ഏഷ്യാനെറ്റ് വലിയ രീതിയിൽ ഫ്ലാഷ് ഇതായിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു, ഒരു 10:30 ആയപ്പോൾ. സ്വാഭാവികമായി ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് എന്താണ് തോന്നുന്നത്, സുരേഷ് ഗോപി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് നമ്മൾ തിരിച്ചും ചിന്തിക്കേണ്ടത്. അതല്ലാതെ ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറ്റം കണ്ടെത്താൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും ഉത്തരവാദിത്വം, സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു സിനിമ നടനോ MBO അല്ല, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. ആ കേന്ദ്രമന്ത്രി എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്, അങ്ങനെ അദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണമുണ്ടാകും. ആ കാരണത്തെ കുറിച്ച് അന്വേഷിക്കുകയല്ലേ വേണ്ടത്. ഈ കേരളത്തില് തറപറ എന്ന് പറഞ്ഞ മന്ത്രിമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, എന്തിന് വിളിച്ചാലും ഓടി വരുന്നത് 10,000-ക്കണക്കിന് രാഷ്ട്രീയ നേതാക്കളുള്ള ഒരാളോടെങ്കിലും അത് ചോദിക്കാൻ തയ്യാറാകും ഇല്ല. പകരം ഈ ന്യൂസ് ആണ് വലിയ രീതിയിൽ ഫ്ലാഷ് ചെയ്യുന്നത്. സുരേഷ് ഗോപിയുടെ എന്താണ് വാക്കുകൾ അനുചിതമായി, വിചിത്രവാദവുമായി സുരേഷ് ഗോപി വാക്കുകൾ അനുചിതം. ആ ഇനി ഞാൻ അടുത്തിലേക്ക് വരാം. അതിനുശേഷം ഈ വാർത്ത വരുന്നത്, ഈ വലിയ കണക്കുകളുടെ വിവരം ആദ്യം വരുന്നത് ഞാൻ കാണുന്നത് ജനത്തിന്റെ ഓൺലൈനിലാണ് ഇത് ആദ്യം വരുന്നത്. പിന്നീട് വലതുപക്ഷത്തിലെ ചില മാധ്യമങ്ങൾ, നമ്മളടക്കം ചില മാധ്യമങ്ങളാണ് ഇത് വലിയ രീതിയിൽ കൊണ്ടുവരുന്നതും വരുന്നത്. അതിനുശേഷമാണ് മുഖ്യധാര മാധ്യമങ്ങൾ. ഇതിന്റെ ടൈമിംഗ് നോക്കണം. ഈ ഇതിന് മാധ്യമ നമ്മള് ഒരു ഇവിടുത്തെ മാധ്യമപ്രവർത്തനങ്ങൾ എന്താണ് നടത്തുന്നതിന് കൃത്യമായ ടൈമിംഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു ഒരു സാധാരണ പ്രേക്ഷകന് രാവിലെ മുതൽ TV ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ ഈ വാർത്ത, ഈ ഓരോ വാർത്തകൾ വരുന്നത് സമയവും പിന്നീട് ആ വാർത്തകളുടെ ട്വിസ്റ്റ് ചെയ്ത് പോകുന്നതും വേറെ ആംഗിളുകളിൽ മറ്റ് ചാനലുകളിൽ വരുന്ന വാർത്തയും കൃത്യമായിട്ട് അറിയാത്ത കാലഘട്ടമാണ് ഇപ്പൊ പോകുന്നത്. അപ്പോ ഈ കണക്കുകൾ ആദ്യം ഈ വലതുപക്ഷ മാധ്യമങ്ങൾ, ഞങ്ങളും നിങ്ങളും, അത് ന്യൂസ് ഇന്ത്യ മലയാളവും ABC മലയാളവും മറ്റ് മാധ്യമങ്ങളും അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ, വലതുപക്ഷത്തിന്റേതെന്ന് ധ്വനിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ ചെയ്തതിന് ശേഷമാണ് പല മുഖ്യധാര മാധ്യമങ്ങളും വലിയ ഹൈലൈറ്റ്സ് ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്യാനും കൊടുക്കാനും തുടങ്ങിയത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായി തന്നെ ചില ചാനലുകൾക്ക്, ഞാൻ ഇന്നലെ ഒരു ചാനൽ ചർച്ചയുണ്ട്, അതിനകത്ത് മാധ്യമപ്രവർത്തകരാണ് കൂടിയിരുന്ന് പറയുന്നു ഇതൊരു കേന്ദ്രത്തിനോട് ചോദിക്കുന്ന മുഴുവൻ കിട്ടാറില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് മാക്സിമം തുക ചോദിച്ചതാണ് ഇത്, അതുകൊണ്ട് മാക്സിമം തുകയാണ് ചോദിച്ചത്, അതുകൊണ്ട് കിട്ടില്ല. ഇവിടെ ഞാൻ സുരേഷ് ഗോപി പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അവിടെ നിന്നല്ലേ തുടങ്ങണ്ട, അവിടെ നിന്നായിരുന്നല്ലോ തുടക്കം. സുരേഷ് ഗോപി ഈ എന്താണ് അദ്ദേഹം പറഞ്ഞത്, എന്താണ് അനുചിതം, എന്താണ് അനവസരം, അതോ അനവസരമല്ല? സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾ പിണറായി വിജയനോട് ചോദിക്കൂ എന്നുള്ളതാണ് പറഞ്ഞത്. ഈ കേന്ദ്ര സഹായം എന്തുകൊണ്ട് വൈകുന്നു എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് നിങ്ങൾ പിണറായി വിജയനോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള കള്ളക്കണക്കൊക്കെ എഴുതി കൊടുത്താൽ എങ്ങനെ കിട്ടും എന്നായിരിക്കും മുഖ്യ സുരേഷ് ഗോപി ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് സുരേഷ് ഗോപിയിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞ വിചിത്രമായ കാര്യം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ കേരളം കണ്ടതാണ്. എന്താണ് വിചിത്രമായ കാര്യം? അദ്ദേഹം പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ്, ഒരു വാക്കും തെറ്റിട്ടില്ല അദ്ദേഹത്തിന്. വിചിത്രം തന്നെയാണ് ആ കണക്ക്. 75,000 രൂപ ഒരു ഡെഡ് ബോഡി സംസ്കരിക്കുന്നതിനായിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. 11 കോടി രൂപ അവിടുത്തെ ക്യാമ്പിൽ കിടക്കുന്നവർക്ക് വസ്ത്രം വാങ്ങാൻ കൊടുക്കുമ്പോൾ ഒരാൾക്ക് ശരാശരി 30,000 രൂപയുടെ വസ്ത്രം വാങ്ങേണ്ടി വരും. ഒരു ചെറിയ കല്യാണം നടത്തണമെങ്കിൽ പെണ്ണിന്റെ കൂട്ടർക്ക് മാത്രം 30,000 രൂപയുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കല്യാണം നടത്തുന്നിടത്താണ് ഈ പറയുന്നത് 11 കോടി രൂപ മുടക്കുന്നു എന്ന് പറയുന്നത്. അവിടെ ഈ സന്നദ്ധ സേവാ സംഘടനകൾ മറ്റുള്ളവരും വസ്ത്രം നൽകിയിട്ട് അവിടെ ഉള്ളവർ അത് വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം മാത്രം വസ്ത്രങ്ങൾ കിട്ടി. ഇനി ഭക്ഷണത്തിന്റെ കാര്യം പറയുന്നു. ഈ ഭക്ഷണത്തിന്റെ ഈ അവിടെ നടന്ന അലമ്പും ഭക്ഷണം ഇല്ലാതിരുന്ന ദിവസവും നമുക്കറിയാം അവിടെ യൂത്ത് ലീഗ് അടക്കമുള്ളവര് അല്ല ഭക്ഷണം ഇല്ലാതിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണം കൊടുത്തിരുന്ന സമയത്ത്
സർക്കാർ പറഞ്ഞു ഇനി സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണം വേണ്ട, ഞങ്ങൾ കൊടുത്തോളാം. അത് കഴിഞ്ഞ് 2 ദിവസം ഭക്ഷണത്തിന് അവിടെ പ്രതിസന്ധി ഉണ്ടായി. ആ അത് മാത്രമല്ല, യൂത്ത് ലീഗ് അവിടെ വലിയ രീതിയിൽ അതിനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്താൽ മതിയാവും. അവർ വലിയ, കാരണം അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വയനാട്ടിൽ എത്താൻ പറ്റും, അവരുടെ മലപ്പുറത്ത് അവരുടെ യൂണിറ്റുകൾക്ക് എത്താൻ പറ്റും. ആ യൂത്ത് ലീഗ് വളരെ ഭംഗിയായിട്ട് അവിടെ ഭക്ഷണം കൊടുത്തിരുന്നു. ആ ഭക്ഷണത്തിന്റെ അതുപോലും സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഈ ഭക്ഷണത്തിന്റെ കണക്ക് എവിടെ വരും? അതും കണക്കാണല്ലോ, ഭക്ഷണമാണല്ലോ അവരും കൊടുത്തത്, അല്ലാതെ വിഷമൊന്നും അല്ലല്ലോ അവർ കൊടുത്തത്. അപ്പൊ അതിന്റെ കണക്ക് എവിടെ പോയി? ഈ സന്നദ്ധ സംഘടനകൾ എല്ലാം, അതിപ്പോ യുവമോർച്ച ആയാലും DYFI ആയാലും ഒക്കെ വന്നു, അവരവിടെ വന്നു, അവരവിടെ വന്നിട്ട് ഈ ചെയ്തതിന്റെ കണക്ക് കാര്യങ്ങൾ എവിടെ പോകുന്നു? ഈ സേവാഭാരതിയുടെ പ്രവർത്തകര് കിടന്നത് അവിടുത്തെ ഒരു പള്ളിയിലാണ്, അതിന് വാടക ഈടാക്കത്തില്ലല്ലോ. എന്തായാലും ആ ഫാദർ, അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു, ഏതോ ഓൺലൈനിൽ ഞാൻ കണ്ടിരുന്നു. അവിടെ എന്തായാലും പള്ളി കിടക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് ദിവസ വാടക ഈടാക്കത്തില്ലല്ലോ. 49 മൃതദേഹങ്ങൾ സേവാഭാരതി സംസ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ആ 49 മൃതദേഹങ്ങൾ സേവാഭാരതി നല്ല വൃത്തിക്ക് സംസ്കരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇതിനെവിടെയാണ് 75 അവർക്ക് കിട്ടിയത്? അവർക്കൊരു രൂപയും കിട്ടിയിട്ടില്ല, അവരെങ്ങും പണം വാങ്ങിക്കൊണ്ടല്ലോ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, താമസ സൗകര്യത്തിന്റെ കാര്യം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് താമസ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത്, അതിന് വാടക എന്തായാലും ഈടാക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശവസംസ്കാരത്തിന്റെ സേവാഭാരതിയുടെ മാത്രം 49 പേര് ആണ് അവര്, ആ 49 പേരുടെ പണം ഒന്ന് കൂട്ടി നോക്കി എത്ര രൂപ കുറവ് വരും? 49 പേരുടെ 75,000 രൂപ 49 പേരുടെ കുറയുമ്പോൾ തന്നെ നല്ലൊരു തുക അവിടെ തന്നെ കുറയുന്നുണ്ട്. അപ്പോ ഇത് ഇതാണ് സുരേഷ് ഗോപി രാവിലെ പറഞ്ഞ വിചിത്രമായ പ്രസ്താവന. രാവിലെ അദ്ദേഹം പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെ, വിചിത്രമാണ്. ഈ കണക്ക് കണ്ടു കഴിഞ്ഞാൽ സാമാന്യ യുക്തിക്കും ബുദ്ധിക്കും നിറക്കുന്ന ഒരു കാര്യമല്ല. ഇതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഈ ഫണ്ട് പലപ്പോഴും കേരളത്തിന് കൊടുക്കാത്തത്, കാരണം വക മാറ്റി ചെലവഴിക്കുക. അതുപോലെ ഈ കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് കണക്കുകൾ അനിവാര്യമാണ്. പഴയ കാലത്തെ പോലെ അല്ല ഇപ്പോ, ഇപ്പോ എല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായ കണക്കുകൾ നൽകിക്കൊണ്ട് ആണ് മുൻപോട്ട് പോകുന്നത്. ഇനി ഞാൻ ധനുഷിന്റെ അടുത്ത് എന്റെ അനുഭവത്തിന് വിളിച്ചത് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇടുക്കിയിൽ കട്ടപ്പനയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഗിരീഷ് മാലിയിൽ നിന്നാണെന്ന് തോന്നുന്നു ആ ഒരു കൗൺസിലറുടെ പേര്, ഇപ്പൊ അത് മുനിസിപ്പാലിറ്റിയാണ്, മുനിസിപ്പൽ കൗൺസിലറുടെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു വാർത്തയുണ്ട് റിപ്പോർട്ട് ചെയ്യണം. ഞാനൊരു ഒരു കോളനി ഷെഡ്യൂൾ കാസ്റ്റിനൊക്കെ വേണ്ടിട്ട് ഒരു കോളനി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വന്നത് വാർത്ത ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അതിനെന്ത് പുതുമയാണുള്ളത്, എല്ലായിടത്തും ഇത് ചെയ്യാറുണ്ടല്ലോ, അത് അല്ല നിങ്ങൾ വന്ന് കാണുമെന്ന് പറഞ്ഞു. ശരിക്കും തനുഷ്, ഞാൻ അവിടെ പോയപ്പോൾ ആ ഒരു കോളനി കണ്ട് ഞാൻ ശരിക്കും അക്ഷരാർത്ഥം ഞെട്ടിപ്പോയി. കാരണം നമ്മളുടെ ഈ എറണാകുളത്തൊക്കെ നമ്മൾ കാണുന്ന ഈ വില്ലകളുണ്ടല്ലോ, ആ വില്ലകൾക്ക് സമാനമായ രീതിയിൽ ഒരു അടിപൊളി കോളനി. ഞാനപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് എങ്ങനെ സാധ്യമായി, കാരണം ഒരു മുനിസിപ്പൽ കൗൺസിലറാണ് അദ്ദേഹം, ആ അദ്ദേഹത്തിന് ഇത് എങ്ങനെ സാധ്യമായി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കേന്ദ്ര പിന്നോക്ക ക്ഷേമ ബോർഡ് ഇതുണ്ട്, വകുപ്പുണ്ട്, ആ വകുപ്പിന്റെ ഫണ്ട് കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ കേരളത്തിൽ വരുന്നത്, എല്ലാ ജില്ലയിലും ഉണ്ട് ഈ കോടിക്കണക്കിന് രൂപ. 1.5 കോടി രൂപയ്ക്കാണ് പുള്ളി ആ പ്രൊജക്ട് തീർത്തത്. അപ്പോ എന്തുകൊണ്ട് മറ്റ് മെമ്പർമാർ, എന്തുകൊണ്ട് കേരളത്തിലെ മറ്റ് മെമ്പർമാര് ഈ തുക ഉപയോഗിച്ച് അവരുടെ വാർഡിലോ പഞ്ചായത്തിലോ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, എന്താ കാര്യമെന്ന് മനസ്സിലായോ? ഈ 1.5 കോടി രൂപ ഈ കേന്ദ്ര സഹായത്തിൽ നിന്ന്, അതായത് ആ വകുപ്പിൽ നിന്ന് കിട്ടുമ്പോൾ എല്ലാ ആഴ്ചയിലും കൃത്യമായ കണക്ക് കൊടുക്കണം, എസ്റ്റിമേറ്റ് കൊടുക്കണം, അവര് വന്ന് പരിശോധിക്കും എല്ലാ ആഴ്ചയിലും. അതായത് കൈയിട്ട് വാരൽ അവിടെ നടക്കില്ല, ആകെ അതിന് അടിച്ചു മാറ്റാൻ പറ്റുന്ന തുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനിൽ ലോഡിംഗ് അൺലോഡിംഗ് 10,000 or 1,000 രൂപ അടിച്ചു മാറ്റാൻ പറ്റും. കൈയിട്ട് വാരാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പ്രൊജക്ട് എങ്ങും ഇല്ലാതിരുന്നത്. ഈ വിവരം ഞാൻ എന്റെ നാട്ടിൽ വന്നിട്ട് ഒരു പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു, ആ പഞ്ചായത്ത് മെമ്പർ ഇതേപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ കേന്ദ്രത്തിന്റെ പോയിട്ട് 25 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് ഒരു വാട്ടർ ടാങ്ക് ഉൾപ്പെടെ നിർമ്മിച്ചു, ഇന്ന് അവിടെ അടിപൊളിയായിട്ട് നിൽക്കുന്നു, ആ മെമ്പർ വീണ്ടും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിന്റെ അനവധി പദ്ധതികളുണ്ട്, അത് അടിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴും ഫണ്ട് കൊടുക്കുന്നത്. അത് നടപ്പാക്കിയാൽ മാത്രം കേരളത്തിൽ വലിയ വികസനം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ടാണ് കണക്ക് കൊടുക്കാതെ, എന്തുകൊണ്ടാണ് നമുക്ക് മുമ്പ് അരി കിട്ടാതെ വന്നത്, കൃത്യമായ ആളുകളുടെ എണ്ണം പോലും കൊടുക്കാതെ വന്ന് കുറച്ചുള്ള റേഷൻ ഇല്ലാതെ പോയ അവസ്ഥ ഉണ്ടായിരുന്നു, നമുക്ക് റേഷൻ വെട്ടി കുറച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ സമരമൊക്കെ ഇവിടെ നടന്നിരുന്നു. അപ്പോ ഫണ്ട് കൊടുക്കാത്തതിന്റെ പ്രധാന കാരണം കൃത്യമായ കണക്കും ഇല്ല. പണ്ടത്തെ കാലത്ത് അമ്പല കമ്മിറ്റിയുടെ കണക്കാണ്, 10 കാ വന്നു, 20 കാ ചെലവായി, ബാക്കി കാ ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു കണക്കാണ് തട്ടിപ്പ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെ കൃത്യമായ കണക്കോ കാര്യങ്ങളോ ഇല്ല. കൃത്യമായ കണക്കും കാര്യങ്ങളും അളിയന്മാര് അളിയന്മാര് ഇത് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു പോയി എന്ന് പ്രതീക്ഷ സംഭവമല്ല കേട്ടോ, അതാണ് പറ്റിപ്പോയത് പാവങ്ങൾ. ഇത് ലീക്കായതാണ് ഈ പ്രശ്നം വന്നത്, ലീക്കാകില്ലെന്ന് കരുതിയ ഒരു സാധനം ലീക്കായിപ്പോയി. ഈ ലീക്ക് ആയതിനകത്ത് എങ്ങനെയാണ് ഇനി അതിനകത്ത് കിടന്ന് ഉരുണ്ട് മണ്ണ് പറ്റാതെ എഴുന്നേക്കാൻ പറ്റുന്നുള്ള, പിന്നെ വേറൊരു അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് മൊത്തത്തിൽ നാറിയിരിക്കുന്നുണ്ട്, ഇത് അവർക്ക് സംബന്ധിച്ചൊരു വലിയ സംഭവമേ അല്ല. കാരണം പല വഴിക്ക് പണി കിട്ടി ആകപ്പാടെ കുളമായി ചളവായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്താ ദേഹം മുഴുവൻ ചെളിവരണ്ടിരിക്കുന്നതിന് അല്പം മണ്ണൂടെ പറ്റിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്.
ആ ഒരവസ്ഥ ഇരിക്കുന്നു ഇതില്ല. അപ്പൊ ഏതായാലും പിന്നെ പക്ഷെ ഇതിന്റെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു കണക്ക് എനിക്ക് തോന്നിയത് ഏതാണെന്ന് അറിയിച്ചിട്ട, ബെയ്ലി പാലം പണിതത് സൈന്യം, ആ പാലത്തിന്റെ അടിയിൽ കല്ലടിങ്ങിയ 1 കോടി രൂപ. അപ്പം ഈ സൈന്യം ആ പാലം പണിത ചാർജ് കൂടെ ചേർത്തിരുന്നെങ്കിൽ എന്തോ ആയിരുന്നു, എവിടെ പോയി നിന്നേനെ? അതെ അതെ അതെ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഈ പെര കത്തുമ്പം വാഴ വെട്ടുക ഇല്ലെങ്കിൽ കഴുക്കോൽ ഉരുക്കൊണ്ട് പോവുക, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളിൽ. സത്യത്തിൽ ഇവിടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ മറവില്, പിണറായിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം. അങ്ങനല്ല, ഈ ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ അതിന് വേണ്ടിട്ട് പിരിവ് നടത്തുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട്. അതിന് നല്ല ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല പറയാം, നല്ല മനുഷ്യരുണ്ട് പിരിവ് നടത്തി അതവിടെ എത്തിക്കുന്നവര്. എന്നാൽ കുറച്ചധികം കള്ളന്മാർ ഇത് കടന്നുകൂടിക്കൊണ്ട് തട്ടിക്കൂട്ടി ഈ പൈസ അടിച്ചു മാറ്റുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ദുരന്ത സ്ഥലത്തുനിന്ന് മോഷണം നടത്തുന്നവരുണ്ട്. അങ്ങനെ സകലമായ തരികിടകളും ഉണ്ട്. അതായത് ഒരു ദുരന്തത്തെ ആഘോഷമാക്കി മാറ്റാൻ ഒരു വിഭാഗം ആളുകളും ഉണ്ട് നമ്മുടെ ഇടയിൽ, നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് ഈ കണക്ക്. ഇനിയിപ്പോ ഈ കണക്കിൽ നിന്ന് എന്ത് പറഞ്ഞാലും, ഇനിയിപ്പോ ഇതൊരു ഏകദേശ കണക്കായിരുന്നു, ഞങ്ങൾ 100 രൂപ ചോദിച്ച കേന്ദ്രം 50 അല്ലേ തരൂ എന്ന് പറഞ്ഞു. പക്ഷെ ഈ കണക്കും കൊണ്ട് ചെന്ന കേന്ദ്രം തരുമോ? കാരണം എന്താ വെച്ചാൽ ഈ അതാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് ഇനിയിപ്പോ ഈ കണക്ക് പുറത്തു വന്നതിന് പിന്നാലെ പലരും പറയുന്നത് കേന്ദ്ര സഹായം, അർഹതപ്പെട്ട സഹായം കിട്ടാനായിട്ട് ഇത് കുരുക്കായിരിക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ സുരേഷ് ഗോപിയുടെ മണ്ടക്കേറിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഈ വയനാട് ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി എടുത്ത ഈ കേസില് ഈ ദുരന്തത്തെ വ്യാപ്തി വിലയിരുത്തി കേന്ദ്ര മാനദണ്ഡ പ്രകാരം തയ്യാറാക്കിയ കണക്കിൽ തന്നെ കൃത്രിമമുണ്ട്. അപ്പോ കേന്ദ്രം ഇനി ചോദിക്കും, ഇനി നിങ്ങൾ ഈ കൃത്രിമം കാണിച്ച കേന്ദ്രത്തിൽ ഇതൊരു പിടിവള്ളിയാകും എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അമ്മാതിരി കള്ളക്കണക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇവര് വീണ്ടും സുരേഷ് ഗോപിയുടെ മണ്ടയ്ക്ക് കയറും എന്തുകൊണ്ട് കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞു. അതിനുള്ള എല്ലാം ഉള്ള മറുപടിയാണിത് എന്നുള്ളത് ഈ മരുതകളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അല്ല, സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. വിചിത്ര വാദം എന്ന് പറഞ്ഞു വരെ അത് തിരുത്തി കൊടുക്കാനും തയ്യാറായ കണ്ടതാണ്. അത് സുരേഷ് ഗോപി പറഞ്ഞതാണ് സത്യം. അദ്ദേഹം പറഞ്ഞത് വിചിത്രമായ കാര്യമെന്ന് പറഞ്ഞ് ഇതിനെ തന്നെയാണ് വിചിത്രം എന്ന് പറയുന്നത്. അവര് കൊടുത്ത ആ ഒരു ക്ലാസ്സിൽ സ്റ്റിക്കറിൽ കൊടുത്ത സാധനം വളരെ കറക്റ്റ് തന്നെയാണ്. കാരണം വിചിത്രം എന്ന് തന്നെ ഇതിന് പറയാൻ കഴിയത്തുള്ളൂ. അതാ ഞാൻ ഈ പറഞ്ഞത്. എന്റെ പൊന്നേട്ടാ, ഈ വസ്ത്രത്തിന് 11 കോടി, ആരോഗ്യത്തിന് 8 കോടി, ഭക്ഷണത്തിന് 8 കോടി, ജനറേറ്റർ പ്രവർത്തിപ്പിച്ചത് 7 കോടി രൂപ. അതേത് ജനറേറ്ററാ 7 കോടി രൂപയ്ക്ക് പ്രവർത്തിപ്പിച്ചത്? ഞാൻ കാര്യം ചോദിക്കട്ടെ ചേട്ടാ, ഈ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇരുട്ടില്ലാത്ത സ്ഥലത്തായിരിക്കണം ദുരിതാശ്വാസ ക്യാമ്പ്, ഈ ദുരിത ബാധിത, അങ്ങനെയാണോ? ഈ വയനാട് ഉരുൾപൊട്ടൽ നടത്ത അതേ പ്രദേശത്താണോ ദുരിതാശ്വാസ ക്യാമ്പ്? അല്ല, വേറെ സ്ഥലത്താണ്. അല്ല, ജനറേറ്റർ വർക്ക് ചെയ്യുന്നതിന് നല്ലൊരു ചെലവ് വരും. കാരണം വെച്ചാൽ ഇത് ക്യാമ്പിൽ മാത്രമല്ല ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിനും ജനറേറ്റർ ആവശ്യമായിട്ടുണ്ട്. അതിന്റെ പവറിന് വേണ്ടിയിട്ട് ജനറേറ്റർ ആവശ്യമായിട്ടുണ്ട്. പിന്നെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന 7 കോടി ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ചില സന്നദ്ധ സംഘടനകളൊക്കെ ഈ ഹിറ്റാച്ചിയും JCB ഈ പറയുന്ന ജനറേറ്ററും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ്. ഇവിടെ ഞാൻ പറയട്ടെ, അവിടെ വന്ന വണ്ടികളെല്ലാം എല്ലാം രാഷ്ട്രീയക്കാരുടെ ഒന്നടങ്കം പറയുന്ന എല്ലാം ഓഫ് റോഡ് വണ്ടികളാണ്. പോരാത്തതിന് പൊതുജനം അവരുടെ കയ്യിൽ നിന്നും എണ്ണ അടിച്ചാണ് JCBയും ഇരിറ്റാശിയും വെള്ളവും വസ്ത്രവും തുണിത്തരങ്ങളും എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ ജനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്ത ആ സാധനങ്ങൾക്കാണ് കണക്കിട്ട് പിണറായി സർക്കാർ ഇപ്പൊ കൊടുക്കുന്നത്. വസ്ത്രം നമ്മൾ കൊടുത്തതാണ്. ഇപ്പൊ ഇനി എന്റെ ഒരൊറ്റ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വസ്ത്രം കൊടുത്തു, ആ വസ്ത്രം വാങ്ങി അവിടെ എത്തിയിട്ടില്ല, സഖാക്കന്മാരുടെ വായിലോട്ട് പോയോ എന്നാണ് എന്റെ ചോദ്യം. അതുകൊണ്ടാണോ ഇപ്പൊ കള്ളക്കണക്കിട്ട് കേന്ദ്രത്തിന് ഇത് കൊടുത്തിരിക്കുന്നത്? എന്റെ ചോദ്യം അല്ല അതിനകത്തെ. ഇതിനകത്ത് ഒരു ഇപ്പം ധനചിത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. അതിനകത്ത് ആ ഒരു ദുരന്ത സമയത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് ഓഫ് റോഡ് വണ്ടിയുള്ളവരാണ് കുറെ ചെറുപ്പക്കാർ. ഓഫ് റോഡ് വണ്ടിയുള്ളവർ, ആ ഈ ചെറുപ്പക്കാരന്മാര് ഈ ആൾട്ടർനേഷൻ ചെയ്ത വണ്ടി, അതായത് ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഈ ആൾട്ടർനേഷൻ ചെയ്തിട്ട് ഓഫ് റോഡ് വണ്ടികൾ ഉണ്ടാക്കി. ഈ വണ്ടി കൊണ്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മുക്കിന് മുക്കിന് MBD ഇവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കാറുണ്ട്. ആ അവരാ പിള്ളേരാണ് ആ വണ്ടിയും കൊണ്ട് വയനാട് എത്തിയത്. അവരവരുടെ സ്വന്തം ട്രിപ്പിലും ചെലവിലോ വന്ന് അതിന്റെ മെയിന്റനൻസ് പോലും അവരാരും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. കാരണം ഒരു വണ്ടി ദുർഘടമായ പാതയിലൂടെ കയറി ഇറങ്ങി വരുന്നതിനും അതിന് നിൽക്കുന്നതിനും അവരുടെ വണ്ടിക്ക് അതിന് തേയ്മാനം സംഭവിക്കും. ഇക്കണക്കിന് അതുകൂടെ അറിഞ്ഞിരുന്നെങ്കിൽ മെയിന്റനൻസ് കോസ്റ്റ് എന്നും പറഞ്ഞൊരു തുക കൂടെ അത് എഴുതി ചേർത്തേനെ, വണ്ടി കയറി ഇറങ്ങിയതിന്റെ പേര്. അതെന്തായാലും അറിഞ്ഞിട്ടില്ല ആ ഒരു വകുപ്പിനകത്തുണ്ടെന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കണക്ക്, ഇതാണ് ഞാൻ പറഞ്ഞത് അപഹാസ്യമാകുന്ന രീതിയിലേക്ക് പോകരുത്. ഇതിപ്പോ സംഭവിച്ചത് അനുഷ് പറഞ്ഞതുപോലെ ലീക്ക് ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, രഹസ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല, ആരും കണ്ടുപിടിക്കത്തില്ല എന്ന് കരുതും. പക്ഷെ ദൈവത്തിന്റെ ചില കൈകളും കൈകൊപ്പും ചിലതിൽ കാണും. അങ്ങനെ പുറത്തേക്ക് പോയ സാധനം, ഏതായാലും സുരേഷ് ഗോപിയുടെ മെക്കിട്ട് കയറിക്കൊണ്ട് ഇന്നലെ വൈകുന്നേരം ചർച്ച നടത്താൻ ചില ചാനലുകൾ ഒരുങ്ങിയിരുന്നതാണ്. പക്ഷെ 1 മണിക്കൂറിന് ആയുസ് പോലും ഉണ്ടാകാതെ കുത്തുവാളം എടുത്തു പോയി. അത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകണ്ടേ എന്തുകൊണ്ട് സുരേഷ് ഗോപി ആ ഒരു പ്രസ്താവന നടത്തി? ഒരു സാമാന്യ എന്തുകൊണ്ട് നടത്തി? കാരണം അദ്ദേഹത്തിന് തലക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ.
ഒരു കേന്ദ്രമന്ത്രിയല്ലേ, അദ്ദേഹം അത് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകും എന്ന് സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. അതിന് പകരം അദ്ദേഹം പറഞ്ഞ അത്രയും ഭാഗം കട്ട് ചെയ്ത്, ബൈറ്റിന്റെ അത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തുകൊണ്ട് അത്രയും ഭാഗത്തെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് ആ രീതിയിലാണ് പോയത്. എന്നിട്ട് എന്ത്, ഒരു മണിക്കൂർ പോലും ആയുസുണ്ടായിരുന്നില്ലല്ലോ. ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ വലതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളും ഓൺലൈനുകളും ഇല്ലായിരുന്നെങ്കിൽ ഈ കണക്ക് പുറത്തേക്ക് എത്തുകയോ ഉണ്ടായിരുന്നില്ല. രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഈ കണക്ക് പുറത്തേക്ക് എത്തും, അപ്പോഴത്തേനും ക്യാപ്സൂള് റെഡി ആയിട്ടുണ്ടാകും ഇതിനെ ന്യായീകരിക്കാനായിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇപ്പൊ ഈ ചർച്ച അവസാനിപ്പിക്കാം. മുൻപ് ഈ ശബരിമലയിൽ അയ്യപ്പന്മാരെ പോലീസുകാർ തല്ലിയായിരുന്നു, നയനാർ സർക്കാരിന്റെ കാലത്തായിരുന്നു അതുണ്ടായത്. അന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകളൊന്നുമില്ല, വിഷ്വൽ മീഡിയയും ഇല്ല. അന്ന് മലയാള മനോരമ വലിയ വാർത്ത ചെയ്തു സന്നിധാനത്ത് അയ്യപ്പ ഭക്തർക്ക് പോലീസ് മർദ്ദനം ഉണ്ടായിരുന്നു. അപ്പം ആദ്യം ഇടതുപക്ഷം പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മനോരമ നാല് ചിത്രങ്ങളാണ് ഫ്രണ്ടിലിരിക്കുന്നത്, വൺ ബൈ വൺ ആയിട്ട് താഴെ താഴെ കൊടുത്തിരുന്നത്, ഈ ചൂരിൽ വെച്ചിട്ട് അയ്യപ്പന്മാരുടെ പുറത്ത് പോലീസുകാർ അടിക്കുന്ന ചിത്രം. ആ ചിത്രം വന്നു കഴിഞ്ഞപ്പോൾ സി പി എമ്മുകാർ കവലകളിലും ചായക്കടകളിലും ഇരുന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ, ഇപ്പൊ അയ്യപ്പന്മാർ പഴയതുപോലാണോ ശബരിമലയ്ക്ക് പോകുന്നത്, അടിച്ച് ഫിറ്റായിട്ടാണെന്നേ പോകുന്നത്, വെള്ളം ഈ ബാഗ് ചേളാവിനകത്ത് അയ്യപ്പന്റെ അടുത്ത് പോകുന്ന ചേളാവിനകത്ത് കുപ്പിയിട്ടോണ്ടാ പോകുന്നത്, പമ്പേനൊക്കെ ഇരുന്ന് അടിച്ചിട്ടാണ് കയറുന്നത്, അപ്പൊ അവിടെ ചെന്ന് വെള്ളം അടിച്ച് അലമ്പുണ്ടായി കഴിഞ്ഞാൽ പോലീസുകാർ ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ് പരത്തിയ ക്യാപ്സൂൾ അന്നത്തെ കാലത്ത്, അതായത് ഈ ഓൺലൈനുകൾ ഇല്ലാത്ത കാലത്ത് ഇറക്കിയ ടീംസാണിത്. അപ്പൊ ഈ കണക്കുകള് ഈ സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ നമ്മളെ കണക്കുള്ളവരോ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇത് രണ്ടു ദിവസം കഴിഞ്ഞ് കണക്ക് പുറത്തു വരും. എന്തായാലും ആ കണക്ക് പുറത്തു വരുമ്പോഴത്തേക്കും ഇതിനെ പ്രതിരോധിക്കാനുള്ള ക്യാപ്സൂൾ എല്ലാവരും റെഡിയാക്കി വെച്ചോണ്ടിരുന്നേനെ. പക്ഷെ ഇന്നലെ ക്യാപ്സൂൾ റെഡിയാക്കാനുള്ള ടൈം കിട്ടിയില്ല. അണ്ണന്മാർ ക്യാപ്സൂൾ റെഡിയാക്കിക്കൊണ്ട് വന്നത് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം തൊട്ടാണ് ക്യാപ്സൂൾ റെഡിയാക്കിക്കൊണ്ട് വന്നത്. പക്ഷെ അപ്പോഴത്തേനും ഈ കണക്ക് ജനം അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ ക്യാപ്സൂളിൽ മറികടക്കാൻ പറ്റാത്ത പരുവത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നടക്കുന്ന വൺ സൈഡ് മാധ്യമ പ്രവർത്തനവും വൺ സൈഡ് രാഷ്ട്രീയവും വൺ സൈഡ് മതേതരത്വവും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ പൊളിറ്റിക്സ് ഇല്ല എന്നാണ് ഞാൻ ഇത്രയും നാൾ വർക്കും. എനിക്ക് ഏറ്റവും താല്പര്യവും നാഷണൽ ഇന്റർനാഷണൽ വാർത്തകൾ ചെയ്യാൻ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ രാഷ്ട്രീയമില്ല, ഇവിടെ നടക്കുന്ന പരദൂഷണവും കുത്തിത്തിരിപ്പും മാത്രമാണ്. അതല്ലാതെ ഇതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയം ഇവിടെ ഇല്ല, ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയവുമില്ല. ഒന്നുകിൽ ഒരു പെണ്ണ് കേസ്, അല്ലെങ്കിൽ ഒരു വണ്ടി ഇടി കേസ്, അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ച കേസ്, ഇതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ച. നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കൂ, ഇന്നലെ ഒരു വലിയ വാർത്ത തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അവിടെ സാംസങ് ഇലക്ട്രിക്കൽ കമ്പനിയിലേക്ക്, സാംസങ്ങിന്റെ കമ്പനിയിലേക്ക് മാർച്ച് ചെയ്ത് പൂട്ടിക്കാൻ ശ്രമിച്ച തൊഴിലാളി യൂണിയനെ സ്റ്റാലിൻ പൊക്കി അകത്തിട്ടു അവിടെ. കാരണം സ്റ്റാലിൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടാണ് അവിടെ വൻ കമ്പനികളെ കൊണ്ടിരുന്നത്, അത് പൂട്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ പൊക്കി അകത്തിട്ട്. അതൊരു വാർത്തയാണ്, കാരണം ആ നാട്ടിന്റെ വികസനത്തെ തുരങ്കം പൊക്കിയിട്ടത്. അതുപോലെ ഇവിടെ ഈ കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും ദുരന്തം നടക്കുന്നു, അതിൽ കൈയിട്ട് പോയിരുന്നു, അതിനെ ചുറ്റിലുള്ള അടി നടക്കുന്നു. ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പെണ്ണ് കേസ് പൊക്കി എടുക്കുന്നു, ഇല്ല കഞ്ചാവ് കേസ് പൊക്കി എടുക്കുന്നു, കുത്തിത്തിരിപ്പ് പൊക്കി എടുക്കും, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതാണ് ഇവിടുത്തെ, അതായത് ഗോസിപ്പ് നിറഞ്ഞ ഒരു രാഷ്ട്രീയം. അതിനപ്പുറം ഗോസിപ്പ് ഇതിനേക്കാൾ ഭേദം എനിക്കൊന്ന് കർണാടകയിലൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള ഗോസിപ്പുകളാണ് വരുന്നത്. അത് കുറച്ചുകൂടെ ത്രില്ലിംഗ് മൂവി പോലെയാണ്, അത് സെക്സ് വയലൻസും സ്റ്റണ്ടും എല്ലാം നടന്നതാണ്. ഇവിടെ ഇത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ്, നമ്മളിതിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് പറഞ്ഞത് ആരാണോ അവരെ നമിക്കുക തന്നെ വേണം. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, ദൈവം കൂടി ഇല്ലായിരുന്നു ഈ നാട് എന്ന് കുട്ടിച്ചോറായി പോയാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കേരള ഒരു ഭ്രാന്താലയമാണ്. അത് കറക്റ്റ് കാര്യം പറഞ്ഞത് പുള്ളി ലൈവായിട്ട് പറഞ്ഞതാണ്, മറ്റേത് ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവത്തിന്റെ കരങ്ങളുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് തന്നെ പറയാൻ പറ്റും. കാരണം ഇവിടെ എന്താണ് നടന്നത് എന്നറിയത്തില്ല. ഇനി ആകെ ഈ സർക്കാരിന് പറയാനുള്ളത് 2026 ആകുമ്പോഴത്തേക്കും നമ്മുടെ നാഷണൽ ഹൈവേ 66 പണി പൂർത്തിയാകും, അതിന്റെ സൈഡിലൊക്കെ നിന്ന് എംഎൽഎമാർ ഫോട്ടോ എടുക്കും, ഫ്ലെക്സ് അടിക്കും, എന്നിട്ട് ഇപ്പുറത്ത് കപ്പൽ വിഴിഞ്ഞത്തെ കപ്പലിന്റെ പടവും ഉണ്ടാകും, ഇപ്പുറത്ത് ബസിന്റെ പടവും ഉണ്ടാകും, നടുക്ക് വന്ദേഭാരതിന്റെ പടവും കാണും, എന്നിട്ട് അതിനകത്ത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും പടങ്ങൾ വെച്ചിട്ട് പോസ്റ്റർ അടിക്കും. അതിന് തൊട്ട് മുമ്പ് രണ്ട് കിറ്റും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഹാപ്പിയായി. മൂന്നാം വട്ടവും LDF സർക്കാർ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. ഇതാണ് നമ്മുടെ അതെ, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായിരുന്നാലും കേരളത്തിന്റെ കള്ളക്കണക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ ബീച്ചേട്ടൻ പറഞ്ഞതുപോലെ ക്യാപ്സ്യൂൾ റെഡിയാക്കാനുള്ള സമയം നമ്മുടെ സഖാക്കന്മാർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മൂത്ത സഖാവ് കഴിഞ്ഞാൽ നേരിട്ടിറങ്ങി ഉടനെ പറഞ്ഞത് ഇത് തെറ്റായിട്ടുള്ള വാർത്തയാണ്. സാധാരണ ഈ മൂത്ത സഖാവ് ഇറങ്ങാറില്ല. മൂത്ത സഖാവ് വരണമെങ്കിൽ കുറച്ച് നല്ല നല്ല വിഷയങ്ങൾ വരണം, വിഷയങ്ങൾ വരണ്ട, ഇതുപോലത്തെ ദുരന്തമൊക്കെ വരുമ്പോൾ മാത്രമേ മൂത്ത സഖാവ് വൈകുന്നേരം 6 മണിക്ക് വാർത്താ സമ്മേളനം വിളിക്കാറുള്ളൂ, അല്ലെങ്കിൽ മൂത്ത സഖാവിനെ പുറത്തോട്ട് കാണാൻ പറ്റില്ല. ഇളയ സഖാക്കന്മാരും ഈ കുറഞ്ഞ സഖാക്കന്മാരൊക്കെയാണ് ഈ ക്യാപ്സ്യൂളുകളോട്ട് രംഗത്ത് വരാൻ, കാരണം ഇന്നലെ ക്യാപ്സ്യൂളിൽ നിന്നില്ല, ഒരു ലേഹ്യം തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നു വന്നു എന്നുള്ളതാണ്. രോഗം മൂർച്ഛിച്ചു പോയി, ജനങ്ങൾ മുഴുവൻ ഇത് അറിഞ്ഞു. കാരണം നമ്മുടെ ഞാൻ ഈ സമയത്ത് പറഞ്ഞില്ലാണ്, അതായത്
ഈ ദുരിതാശ്വാസ നിധിയെ ഈ സമയത്ത് നിങ്ങൾ കുറ്റം പറയല്ലോ. ഞാൻ പറഞ്ഞത് അത് മുക്കും എന്നറിയാത്തത് കൊണ്ടല്ല, കാരണം ഇവന്മാർ മുക്കുമ്പോ 10 രൂപ മുക്കുമ്പോ ഒരു 5 രൂപ അവർക്ക് കൊടുത്തിട്ട് 5 രൂപമാര് എടുക്കുമെങ്കിലും 5 രൂപയെങ്കിലും അവർക്ക് കിട്ടട്ടെ ഈ ഒരു സമയത്ത്. നമ്മൾ മുക്കും മുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്നവർക്ക് പോലും വല്ലതും കിട്ടാതായാലോ എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുക്കുമെന്നറിയായിരുന്നു, പക്ഷെ ഇത്രയും അതിഭീകരമായിട്ട് മുക്കും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ളതാണ് കാര്യം. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ, ഭക്ഷണത്തിന് 11 കോടി, വസ്ത്രത്തിന് 11 കോടി, അങ്ങനെ 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 അതിഭീകരമായിട്ടുള്ള കേരള ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു കയ്യിട്ട് വാഴലും മുക്കലും ഒരു എക്സ്പെൻഡിച്ചർ കണക്കായി പോയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വരുന്ന ദിവസങ്ങളിൽ കേന്ദ്രം ഇതിന് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാണാം. ഇപ്പൊ വായില് അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്ന മാധ്യമങ്ങൾ കേന്ദ്രം എന്തെങ്കിലും പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ അപ്പോ കുട്ടയും പട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങും കേന്ദ്രത്തിനെതിരെ, അപ്പോഴാണ് ഇമാർക്കൊക്കെ അടുത്ത ഡോസ് ഇരിക്കുന്നത്. അപ്പൊ ശരി ബിച്ചോട്ടെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.